ഞാനിന്നിവിടെ ശ്രീ ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന നോവലിൻ്റെ ആസ്വാദനമാണ് അവതരിപ്പിക്കുന്നത്. ഹൃദയത്തിൻ്റെ ചൂടുള്ള മഞ്ഞവെയിൽ. ജീവിതത്തിൻ്റെ തുടർച്ച സ്വപ്നങ്ങളിൽ കാണാനും സ്വപ്നങ്ങളുടെ തുടർച്ച ജീവിതത്തിൽ സംഭവിക്കാനും ചിലപ്പോഴെങ്കിലും നാം ആശിച്ചു പോകാറുണ്ട്. ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന നോവലിലെ വാക്കുകളാണിത്. ആടുജീവിതത്തിനു ശേഷം ബെന്യാമിൻ മലയാള സാഹിത്യത്തിന് സമ്മാനിച്ച വസന്തമാണ് മഞ്ഞവെയിൽ മരണങ്ങൾ. ആടുജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ആഖ്യാന ശൈലിയാണ് ഈ നോവലിൻ്റേത്. കഥയുടെ അവസാന ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന കൽപ്പിത കഥയാണ് നോവലിൻ്റെ പ്രമേയം. 10 അധ്യായങ്ങളിലൂടെ ഉദ്വേഗജനകമായ വായനാനുഭവമാണ് ബെന്യാമിൻ വായനക്കാർക്ക് മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. ക്രിസ്റ്റി ആന്റപ്പേറിൻ്റെയും എഴുത്തുകാരൻ്റെ തന്നെയും കാഴ്ചപ്പാടുകളിലൂടെ പുരോഗമിക്കുന്ന ഒരു അന്വേഷണമാണ് ഈ നോവൽ. സുഹൃത്തിൻ്റെ മരണത്തെ തുടർന്നുള്ള ക്രിസ്റ്റി ആന്റപ്പേറിൻ്റെ അന്വേഷണങ്ങളും തുടർന്നുണ്ടാകുന്ന വേറിട്ട സാഹചര്യങ്ങളും ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ കണ്ണീര് ചാലിക്കുന്ന മെൽവിനുമെല്ലാം വായനക്കാരൻ്റെ ഹൃദയത്തെ സ്പർശിക്കുമെന്ന് തീർച്ചയാണ്. മെയിലിലൂടെ നോവലിസ്റ്റിന് ലഭിക്കുന്ന ക്രിസ്റ്റിയുടെ പിതാക്കന്മാരുടെ പുസ്തകമെന്ന രചനയെ ചുറ്റിപ്പറ്റിയുള്ള തിരച്ചിലുകളും സുഹൃത്തിൻ്റെ മരണത്തെ തുടർന്നുള്ള ക്രിസ്റ്റിയുടെ അന്വേഷണങ്ങളും സമാന്തരമായ രണ്ട് നദികളായി വായനക്കാരനിലൂടെ ഒഴുകി നിഗൂഢതയിലെ മഹാസാഗരത്തിൽ ഒരുമിക്കുമ്പോഴേക്കും വായനക്കാരൻ വായനയുടെ ചുഴികളിൽ ആണ്ടിറങ്ങിയിട്ടുണ്ടാകും. ഇതുതന്നെയാണ് ഈ നോവലിലെ മാന്ത്രികതയും. ചരിത്രത്തിൻ്റെയും ഭാവനയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും വർണ്ണങ്ങൾ കോർത്തിണക്കി രചിക്കപ്പെട്ടിരിക്കുന്ന ഈ നോവൽ ആദ്യാവസാനം മികച്ചൊരു വായനാനുഭവമാണ് സമ്മാനിക്കുന്നത്. തൻ്റെ നിഗൂഢതകൾ നിഗൂഢതകളായി തന്നെ അവശേഷിപ്പിച്ച് ക്രിസ്റ്റിയും ബെന്യാമിനും പടിയിറങ്ങുമ്പോഴാണ് വായനക്കാരൻ്റെ ഭാവന ഉത്തേജിപ്പിക്കപ്പെടുന്നത്. ഹൃദയസ്പർശിയായ ഈ നോവൽ ഏതൊരു വായനക്കാരനും വായിച്ചിരിക്കേണ്ടതാണ്. നിരവധി കഥാപാത്രങ്ങളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ വരച്ചു ചേർക്കുകയും ആവശ്യമായെടുത്ത് മൗനം അവലംബിക്കുകയും ചെയ്തുകൊണ്ട് ബെന്യാമിൻ മികച്ചൊരു വായനാ പ്രപഞ്ചമാണ് വായനക്കാരന് ഈ നോവലിൽ കാത്തുവച്ചിരിക്കുന്നത്. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഓരോരുത്തരുടെ ജീവിതത്തിലും മറ്റുള്ളവർ ചേരുമ്പടി ചേരുന്ന പ്രത്യേക ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ മാത്രമേ അവർ ചേരൂ. മറ്റവസരങ്ങളിൽ അവരുടെ സാന്നിധ്യം പരിഹാസ്യതയാണ് ഉളവാക്കുക എന്ന് മെൽവിൻ്റെ മരണത്തിൻ്റെ ഓരം ചേർന്ന് ബെന്യാമിൻ എഴുതുമ്പോൾ ക്രിസ്റ്റി എന്ന വ്യക്തിയുടെ ദുഃഖഭാരം പേറുന്നത് വായനക്കാരൻ കൂടിയാണ്. അപ്രതീക്ഷിതമായ ജീവിതയാത്രയിൽ നമ്മെ കടന്നു പോകുന്ന ഓരോ വഴിയാത്രികനെയും ബെന്യാമിൻ ഈ വരികളിൽ കുറിച്ചിരുന്നു. തൻ്റെ സുഹൃത്ത് സെന്തിലിൻ്റെ നിഗൂഢമായ മരണത്തിൻ്റെ ചുരുളുകൾ നിവർത്തുവാൻ മെൽവിനെ സമീപിക്കുന്ന ക്രിസ്റ്റിക്കും ജീവിതത്തിലെ അന്വേഷണങ്ങളിൽ പതറാതെ ഉറച്ചുനിന്ന ക്രിസ്റ്റിക്കും ശേഷം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ലെന്ന ഏതോ ഭൂതകാല വിചാരം ബാധിച്ച പഴഞ്ചൻ മനുഷ്യനായി സ്വയം മുദ്രകുത്തി മെൽവിൻ്റെ മരണത്തിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന ക്രിസ്റ്റിയെയും നമുക്ക് കാണാം. നെഞ്ചോട് ചേർത്ത് പിടിച്ച സ്വപ്നങ്ങളുടെ ചൂടുള്ള ഒരു പിടി മണ്ണ് മെൽവിന് നൽകി യാത്ര അയക്കുന്ന ക്രിസ്റ്റിയായി ഓരോ വായനക്കാരനും മാറുമ്പോഴാണ് ഈ നോവൽ ഹൃദയഹാരിയാകുന്നത്. തനിക്ക് ചുറ്റും കുരുങ്ങിക്കിടക്കുന്ന നിഗൂഢതകളിൽ ജീവിക്കുന്ന എഴുത്തുകാരനാകാൻ കൊതിക്കുന്ന ക്രിസ്റ്റിക്ക് പൊരുതാനുള്ള കരുത്ത് നൽകുന്നത് വായനക്കാരൻ കൂടിയാണ്. ബെന്യാമിൻ്റെയും ക്രിസ്റ്റിയുടെയും യാത്രയിൽ തോളോട് തോൾ ചേർന്ന് നടക്കുവാൻ ഓരോ വായനക്കാരനും സാധിക്കുന്നു. ബെന്യാമിൻ സ്വയം ഒരു കഥാപാത്രമായി മാറുന്നുണ്ട് ഈ നോവലിൽ. മറക്കാനല്ല, ഓർമ്മിക്കാനാണ് കാരണങ്ങൾ വേണ്ടതെന്ന തൻ്റെ തുലികിൽ പിറന്നു വീണ വാക്കുകളിലൂടെ നോവലിസ്റ്റ് നമ്മുടെ മനസ്സും അടയാളപ്പെടുത്തുന്നു. ഗാബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ഇതിനോട് സാദൃശ്യം പുലർത്തുന്ന രചനാശൈലിയാണ് മഞ്ഞവെയിൽ മരണങ്ങളിലേത്. നിഗൂഢതകളുടെ പക്ഷിയെ സ്വതന്ത്രമായി പറത്തിവിട്ടുകൊണ്ട് തന്നെ മലയാള നോവലിലെ രചനാശൈലികളെ പൊളിച്ചെയ്യുകയാണ് ബെന്യാമിൻ. ഏതുതരം വായനക്കാരനെയും സ്വാധീനിക്കാനുള്ള മായാജാലമാണ് ബെന്യാമിൻ മഞ്ഞവെയിൽ മരണങ്ങളിൽ ആവാഹിക്കുന്നത്.